Hi friends, welcome back to MANUS Carvel. Puthiya oru video mai vandirikkane. Innu njan ningalude munpil oru video aayittu vannittillade oru ugran surprise gift MANUS Carvel inde customers-inu nalgan vendiyanu vannittullade. Adu endha nu vachal ellavarkum nammal ellavarum vaahanu upayikkunnavarana. ഒരു വാഹനം സ്വന്തമാക്കുന്ന സമയത്ത് അത് വാങ്ങുന്ന സമയത്ത് നമ്മൾ എന്താണ് ചിന്തിക്കാറുള്ളത്? ഈ വാഹനത്തിന് വേണ്ട മെയിൻ്റെനൻസ് കോസ്റ്റ് ആണ് നമ്മൾ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കാറുള്ളത്. അത് മെയിൻ്റെനൻസ് കോസ്റ്റ് എത്ര വരും? നമ്മൾ ചില വാഹനങ്ങൾ നമ്മുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ആ വാഹനത്തെ അല്ലെങ്കിൽ ആ കമ്പനിയെ നമ്മൾ വാങ്ങാതെ മറ്റൊരു വാഹനം തിരഞ്ഞെടുക്കാൻ നമ്മൾ നിർബന്ധിതരായി പോകുന്ന അവസ്ഥ, ഇതിൻ്റെ മെയിൻ്റെനൻസ് കോസ്റ്റിനെ കുറിച്ചാണ് നമുക്കുള്ള ഭയം. എന്നാൽ ഇനി നിങ്ങൾ അതിലും ഭയക്കേണ്ടതില്ല. മാനസ് കാർ വേൾഡിൽ നിന്ന് നിങ്ങൾ വാങ്ങുന്ന വാഹനങ്ങൾക്ക് നിങ്ങൾക്ക് 12 മാസം മുതൽ 15,000 കിലോമീറ്റർ ഇതിന് ഞങ്ങൾ വാറണ്ടി തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സംശയമുണ്ടാവും, എങ്ങനെയാണ് ഇവർ ഈ വാറണ്ടി തരുന്നത്? ഇത് വെറുതെ ഒരു വീഡിയോക്ക് മുമ്പിൽ നിന്ന് കണ്ട് പറയുകയാണോ? ഇതിൻ്റെ സത്യാവസ്ഥ എന്ത്? എങ്ങനെ ഇത് തരാൻ പറ്റും? റോഡിൽ ഓടുന്ന വാഹനങ്ങൾക്ക് ദൈനംദിനമായിട്ട് കംപ്ലൈൻറ്റുകൾ വന്നുകൊണ്ടിരിക്കും. കംപ്ലൈൻറ്റുകൾക്ക് ഇതിൻ്റെ ലേബർ ചാർജ് ഉൾപ്പെടെ സ്പെയർ പാർട്സുകൾക്ക് ഉൾപ്പെടെയുള്ള ഇതിൻ്റെ വരുന്ന കോസ്റ്റ് എങ്ങനെ മാനസ് കാർ വേൾഡ് വഹിക്കും? ഇതൊരിക്കലും ഒരു കസ്റ്റമർക്കും ഒരു ഡീലറും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത കാര്യമാണ്. പുതിയ വാഹനങ്ങൾക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യം ഒരു യൂസ്ഡ് കാർ വിപണിയിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫേം ആണെങ്കിൽ പോലും അവർക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു റെലവൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ നോട്ടത്തിലും ഈ വീഡിയോ കാണുന്ന സമയത്തുണ്ടോ? അതിനെപ്പറ്റി ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ച് തരാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ഗ്യാരണ്ടി വാറണ്ടി നമ്മൾ നൽകുന്നത്. അതായത് ട്രൂ പ്രോമിസ് പ്രിയോൺ വാറണ്ടി. ഇതൊരു കോർപ്പറേറ്റ് സ്ഥാപനമാണ്. ഇവരുമായിട്ടും മാനസ് കാർ വേൾഡ് കൊളാബ് ചെയ്തുകൊണ്ടാണ് ഈ ഗ്യാരണ്ടി വാറണ്ടി കൊടുക്കുന്നത്. ഇതിൻ്റെ നിബന്ധനകൾ എന്തെല്ലാമാണ്, അല്ലെങ്കിൽ ഇത് ഏതെല്ലാം പീരീഡ്സിലാണ് ഇതിൻ്റെ നിങ്ങൾക്ക് കിട്ടുന്നത്, ഏതെല്ലാം സ്പെയർ പാർട്സിനാണ് കിട്ടുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. 15,000 കിലോമീറ്റർ അല്ലെങ്കിൽ 12 മാസം, 1 വർഷം വരെ നമുക്ക് ഈ വാഹനങ്ങൾക്ക് വാറണ്ടി ചെയ്യാൻ പറ്റും. എല്ലാ വാഹനങ്ങൾക്കും എഞ്ചിനും ഗിയർ ബോക്സിനും തികച്ചും 100% ഇവർ കവറേജ് വാറണ്ടി നൽകുന്നതാണ്. ഇനി മറ്റൊരു കാര്യം, അതേപോലെ തന്നെ ക്രിറ്റിക്കൽ പാർട്സ് കവേർഡ്, അതായത് വളരെ റയറായിട്ടുള്ള കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ECM DCM പോലത്തെ സ്പെയർ പാർട്സിനും ഇവരുടെ ഇൻഷുറൻസ് കവേർഡാണ്. ഇപ്പോൾ വാഹനം ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് റോഡ് സൈഡ് അസിസ്റ്റൻസ് തികച്ചും സൗജന്യമാണ്. ഇതിൻ്റെ ചുരുക്കം, നമ്മുടെ വാഹനം ഉദ്ദേശം ഓടുന്ന സമയത്ത് കംപ്ലൈൻറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ എഞ്ചിനും ഗിയർ ബോക്സിനും തികച്ചും കംപ്ലൈൻ്റ് ഉണ്ട്, മറ്റു സ്പെയർ പാർട്സുകൾ ക്രിറ്റിക്കലായിട്ടുള്ള വരുന്ന സ്പെയർ പാർട്സുകൾ, അതേപോലെ വാഹനം ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ അവിടുന്ന് വാഹനം എടുത്തുകൊണ്ട് പോകാനുള്ളത് എല്ലാം ഈ ഇൻഷുറൻസ് കവറേജിൽ ലഭ്യമാണ്. ഈ ഇൻഷുറൻസിൻ്റെ പ്രീമിയം മാനസ് കാർ വേൾഡ് ഇവർക്ക് നൽകുന്നതാണ്. അതായത് നമ്മുടെ ചുറ്റുപാടിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബ്രോഷർ ബുക്ക്ലെറ്റ് നൽകുന്നതാണ്. ഇതിൽ പറയപ്പെടുന്ന വർക്ക്ഷോപ്പുകളിൽ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ വാഹനങ്ങൾക്ക് തികച്ചും അവിടെ പോയിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. ലൈക്ക് എങ്ങനെ, അതായത് നമ്മൾ ഒരു സ്റ്റാർ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത ഒരാൾ എവിടെ പോകണം? ഇൻഷുറൻസ് അക്സെപ്റ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ എങ്ങനെ ലഭിക്കുന്നുവോ അതേപോലെ തന്നെ വാഹനങ്ങൾക്ക് ഒരു ഇൻഷുർ ചെയ്തിട്ട് ഈ വർക്ക്ഷോപ്പുകൾ ഇൻഷുറൻസ് പരിരക്ഷ നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ ഈ കാര്യം ഇവിടെ പറയാനുള്ളത് ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കി തരാൻ മറ്റൊരു മാർഗം ഞാൻ കാണാത്തത് കൊണ്ടാണ് ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു തിയറി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ മാനസ് കാർ വേൾഡിൽ നിന്ന് നിങ്ങൾ വാങ്ങുന്ന എല്ലാ വാഹനങ്ങൾക്കും നമുക്ക് ഇത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ കൂടുതൽ വാഹനങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വാഹനങ്ങൾ ഈ സർട്ടിഫൈഡ് ഗണത്തിൽ പെട്ടിട്ടില്ലെങ്കിൽ 1 or 2 days നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ എറണാകുളത്തു നിന്നും അവരുടെ അസിസ്റ്റൻസ് വന്ന് ഇത് ചെക്ക് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് വിത്തിൻ 24 hours അപ്രൂവൽ തന്നെ നിങ്ങൾക്ക് വാഹനം ഡെലിവറി ചെയ്യാൻ പറ്റുന്നതാണ്. ഇവർക്ക് നൽകുന്ന എമൗണ്ട് മാനസ് കാർ വേൾഡ് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് സൗജന്യമായി നൽകുമെങ്കിലും മാനസ് കാർ വേൾഡ് ഇവർക്ക് നൽകും. മാനസ് കാർ വേൾഡിൻ്റെ വാഹനം വാങ്ങുന്ന ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സ് പോയിട്ട് വാഹനം ചെക്ക് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ കയറ്റിയ വാഹനത്തിൽ ഇനി വരാൻ പോകുന്ന കംപ്ലൈൻറ്റുകൾ എന്തെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ നിരവധി ചെക്കിങ്ങിൻ്റെ ശേഷമാണ് ഞങ്ങൾ വാഹനം കസ്റ്റമർക്ക് കൈമാറുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഓടുന്ന വാഹനങ്ങൾക്ക് കംപ്ലൈൻറ്റ് വരാം, അത് ആർക്കും നിഷേധിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇന്ന് വരാം, നാളെ വരാം, 1 or 6 months കൊണ്ട് വരാം, 1 വർഷം കൊണ്ട് വരാം.
ഇതെല്ലാം കംപ്ലൈന്റുകൾ എന്ന് വരുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിൽ നിന്ന് കസ്റ്റമർക്ക് ഒരു ആശ്വാസം എന്നുള്ള നിലക്കാണ് ഞങ്ങൾ ഈ ഇൻഷുറൻസിനെ ഞങ്ങൾ ഇത്ര വാല്യൂ ചെയ്തിട്ട് ഞങ്ങൾ ഈ നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഓരോ വാഹനങ്ങൾ പരിചയപ്പെടുത്തി തരാം. ജീപ്പ് കോമ്പസ്, ഈ വാഹനം യു എസിൻ്റെ വാഹനമാണ്. നമ്മുടെ ഇവിടെ പ്രീമിയം സെഗ്മെൻറ്റിൽ വന്നിട്ടുള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഹൈ പെർഫോമൻസ്, അതായത് നമ്മുടെ ജീപ്പ് വ്രാങ്ക്ലറൊക്കെ നമുക്കറിയാൻ പറ്റും, വളരെയധികം ജനങ്ങളുടെ ഇടയിൽ യുവാക്കളുടെ ഇടയിൽ ആളുകൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ് ജീപ്പ്. ആ ജീപ്പിൻ്റെ കോമ്പസിനെ നമുക്കെല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ്, ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട്, എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ മുമ്പിൽ ഒരു സംശയമുള്ളത് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വാഹനത്തിന് ഇനി അടുത്ത് വരാൻ പോകുന്ന ഇതിൻ്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് എത്ര വരും, ഇതിൻ്റെ സ്പെയർ പാർട്സിന് വലിയ എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരുമോ എന്നുള്ള ചോദ്യങ്ങൾ, അതിൽ നിങ്ങൾ ഭയക്കേണ്ടതില്ല. അതിനാണ് ഞാൻ ഇൻഷുറൻസിൻ്റെ കാര്യം നിങ്ങൾക്ക് ഇവിടെ ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിനെ പരിചയപ്പെടുത്തിത്തരാം. ഇത് 2018 മുതൽ 19 രജിസ്ട്രേഷനിൽ വരുന്ന 1 lakh kilometer ഒരു കമ്പനി സർവീസുള്ള, ആക്സിഡൻറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത, നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചിട്ടുള്ള വാഹനമാണ് ലോഞ്ചിറ്റ്യൂഡ്. ഇതിന് നമ്മൾ പറയുന്ന പ്രൈസ് 10 lakh rupees നമുക്കിത് കൊടുക്കാൻ പറ്റും. 100% ലോണും ഇതിന് അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് 10 lakh നമുക്ക് ഇതിന് ലോണും അവൈലബിളാണ്. മാനസ് കാർ വേൾഡിൻ്റെ ഒരു മുഖമുദ്ര എന്താണ്, ലോ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന കൂടുതൽ വാഹനങ്ങൾ നമ്മളെ കയ്യിൽ അവൈലബിളാണ്. എന്നാൽ മറ്റു വാഹനങ്ങളും അവൈലബിളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വാഹനങ്ങളാണ് വേണമെന്നുണ്ടെങ്കിൽ അത് ഏകദേശം കുറച്ച് കിലോമീറ്റർ കൂടിയിട്ടുണ്ടാവും, ഓണർഷിപ്പ് കൂടിയിട്ടുണ്ടാവും, അതും അവൈലബിളാണ്. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ലോ കിലോമീറ്റർ ഓടിയ വാഹനങ്ങൾക്കാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് 2019 മോഡല്, വെറും 20,000 kilometer മാത്രം ഓടിയിട്ടുള്ള ഹുണ്ടായി ക്രെറ്റ പെട്രോൾ SX ഓപ്ഷനിൽ വരുന്ന ലിമിറ്റഡ് എഡിഷൻ, ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വരുന്ന ഒരു വാഹനമാണ്. ഇതിൽ ഒരുപാട് എക്സ്ട്രാ ഫിറ്റിങ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. ആക്സിഡൻറ്റോ ക്ലെയിമോ മറ്റു കാര്യങ്ങളൊന്നും ഇതിലില്ല. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു വാഹനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഇത് 10,75,000 rupees നമ്മൾ ആസ്കിങ് പ്രൈസ്. ചെറിയൊരു വ്യത്യാസത്തിൽ നമുക്ക് ഈ വാഹനം കൊടുക്കാൻ പറ്റും. ഏകദേശം 10 lakh മുകളിൽ ഇതിന് ലോണും അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വെറും 23,000 kilometer ഓടിയിട്ടുള്ള 2023 ബ്ലാക്ക് കളറിലെ, അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കളറാണ് ബ്ലാക്ക്. ഈ ബ്ലാക്കിന് മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ പ്രീമിയം കാറുകളിലെല്ലാം ബ്ലാക്കിനോടാണ് ആളുകൾക്ക് താല്പര്യം. ആ ബ്ലാക്കിൽ ഈ 2023 വെറും 23,000 kilometer മാത്രം ഓടിയിട്ടുള്ള, ഓട്ടോമാറ്റിക് ആണോ എന്ന് വെച്ചാൽ അല്ല, മാനുവലാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇത് രണ്ടും അല്ലാത്ത IMT വരുന്ന. ഇതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലച്ച് ഉപയോഗിക്കേണ്ട കാര്യമില്ല, എന്നാൽ ഗിയർ മാറ്റുകയും വേണം. അതുപോലെ നമുക്ക് മൈലേജുകൾ ഒരുപാട് കൂടും. ഓട്ടോമാറ്റിക് വാഹനങ്ങൾക്ക് സാധാരണ മൈലേജ് കുറവാകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത് വാഹനത്തിൻ്റെ സ്പീഡ് അനുസരിച്ചാണ് ഗിയർ ഷിഫ്റ്റിംഗ് നടക്കുക. പക്ഷേ ഇത് നമുക്ക് മാനുവൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് മാനുവൽ വാഹനത്തിൽ ഉപയോഗിക്കുന്നവരെ ക്ലച്ച് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഈ ലേഡീസിനൊക്കെ നമുക്ക് പുതിയ വാഹനം ഉപയോഗിക്കുന്ന ആളുകൾക്ക് മറ്റൊരു പേടി എന്താണെന്ന് വെച്ചാൽ ക്ലച്ച് എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ്. ആ പേടി ഈ വാഹനങ്ങൾക്ക് വേണ്ട, ക്ലച്ച് നിങ്ങൾ ഉപയോഗിക്കേ വേണ്ട. ഈ വാഹനത്തിന് വരുന്ന വില നമുക്ക് ലാസ്റ്റ് 11 lakh rupees കൊടുക്കാൻ പറ്റും. ഏകദേശം 10,75,000 rupees നമുക്ക് ലോൺ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു ഹോണ്ടയുടെ ഡീസലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, അതായത് ഹോണ്ട WRV, ഈ ഹോണ്ട WRV ഒരു പ്രത്യേകത ഉണ്ട്, ചെറിയൊരു കാറാണ്, പക്ഷേ ഉള്ളിൽ നല്ല സ്പേസ് വരുന്നുണ്ട് ഈ വാഹനത്തിന്. ഒരു പ്രീമിയം കാറിൽ വരുന്ന എല്ലാ ഓപ്ഷനും ഈ വാഹനത്തിൽ വരുന്നുണ്ട്. സൺറൂഫ് വരെ വരുന്ന ഡീസൽ വാഹനമാണ്. ഇത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം. ഇത് ഏകദേശം 60,000 kilometer മാത്രം ഓടിയിട്ടുള്ള ഈ വാഹനത്തിൻ്റെ വില എന്ന് പറയുന്നത് 775,000 rupees നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്രയും എമൗണ്ട്, ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് ലോണും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഈ പരിചയപ്പെടുത്തി തന്ന ഏകദേശം 3-4 വാഹനങ്ങളും ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ സ്വന്തം മാരുതി, ആ അതേ മാരുതിയുടെ പ്രീമിയം സെഗ്മെൻ്റ് ഒരു കാറാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ മാരുതിയുടെ തന്നെ ഏറ്റവും ജനപ്രിയ വാഹനം. ഈ വാഹനത്തിൻ്റെ പ്രത്യേകത ഉണ്ട്, ഇത് ഉപയോഗിച്ച ആളുകൾ അധികവും ഇത് വിൽക്കാറില്ല, അതൊരു സത്യമാണ്. ഇത് ഉപയോഗിക്കുന്ന ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ചോദിച്ചോളൂ, കൂടുതൽ ആളുകൾ വിൽക്കാറില്ല. കൂടുതൽ എന്നാണ് ഉദ്ദേശിച്ചത്, ആരും എന്നല്ല. അത് നിങ്ങളൊരു സംശയം ഉണ്ടാവും, ആരും വിറ്റില്ലെങ്കിൽ എങ്ങനെയോടോ നിൻ്റെ കയ്യിൽ ഈ വാഹനം വന്നത് എന്നുള്ള ചോദ്യം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്
കൂടുതൽ ആളുകൾ വിൽക്കാതെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബോഡി ക്വാളിറ്റി, ബിൽഡിംഗ് ക്വാളിറ്റി. ഇതൊരു വളരെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒരുപക്ഷേ മാരുതിയുടെ മറ്റു വാഹനങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് ബിൽഡിംഗ് ക്വാളിറ്റിയിൽ കമ്പനി ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു വാഹനം 2019-20 രജിസ്ട്രേഷനിൽ വരുന്ന വെറും 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള മാരുതി ഡീസൽ എഞ്ചിൻ ലാസ്റ്റ് സമയത്ത്, അതായത് 2020 മുതൽ മാരുതി പെട്രോൾ എഞ്ചിനിലേക്ക് തിരിഞ്ഞു, ഡീസൽ എഞ്ചിൻ ഡീസൽ വാഹനങ്ങൾ പുറത്തിറക്കിയിട്ടില്ല. അപ്പോൾ ആ ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ ലാസ്റ്റ് വരുന്ന വാഹനത്തിൽപ്പെട്ടതാണിത്. ഇത് 2019-20 രജിസ്ട്രേഷൻ വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വരുന്ന അൽഫ പ്ലസ് വാഹനം. ഇതിൻ്റെ വില എത്രയെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? 9,15,000 രൂപയ്ക്ക്, 9,10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് 9,10,000 രൂപയും നമുക്ക് ലോണും അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് വാഹനം വേണ്ടിയെന്നുണ്ടെങ്കിൽ, അതും ഒരു കോമ്പാക്ട് എക്സ് യു വി ആണോ, എന്നാലോ വിലയോ നന്നായിട്ട് കുറയണം, ഡീസൽ ആവണം, അതൊക്കെ പോട്ടെ, അതിലുപരി അതൊരു ഓട്ടോമാറ്റിക് കൂടി ആണെന്നാണ് നിങ്ങൾ ആഗ്രഹമെങ്കിൽ, വിലയും കുറയണമെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ മനസ്സിനനുസരിച്ചുള്ള ഏതാണോ നിങ്ങൾ ചിന്തിക്കുന്നത്, ആ ചിന്ത അവസാനിക്കുന്നത് മാനുസ് കാർവള്ളിയിലായിരിക്കും. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും അനുസരിച്ചുള്ള വാഹനങ്ങളും മാനുസ് കാർവള്ളിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 100,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 2016 ഡീസൽ SX ഓപ്ഷനിൽ വരുന്ന ഓട്ടോമാറ്റിക് വാഹനമാണ്. ഇതിൻ്റെ പ്രൈസ് 8,75,000 രൂപയ്ക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എവിടെയെങ്കിലും ഇത് കിട്ടും? മാനുവൽ വാഹനം വിൽക്കുന്ന അതേ വിലക്ക് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വാഹനം മാനുസ് കാർവള്ളിയിൽ സ്വന്തമാക്കാൻ പറ്റും. ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്കൊരു 9,00,000 രൂപ ലോണും അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾ വാങ്ങേണ്ട കാര്യമല്ല, ഈ വാഹനത്തിന് എത്രയാണോ അത്രയും ലോൺ വാങ്ങിയാൽ മതി. ഓക്കെ, അപ്പോൾ അതും അവൈലബിൾ ആണ്. ഇനി അതൊക്കെല്ലാം വിറ്റ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട രത്തൻ ടാറ്റ നമ്മളോടെല്ലാം വിട പറഞ്ഞു പോയി. അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയിൽ, അദ്ദേഹത്തിൻ്റെ കമ്പനി പുറത്തേക്കിയ ടാറ്റയുടെ നമ്മുടെ നെക്സോണ്, ടിയാഗോ, അതേപോലത്തെ ഒരുപാട് വാഹനങ്ങൾ ടാറ്റ ഒരേ സമയം പുറത്തിറങ്ങി. അതിൽ ഏറ്റവും ജനശ്രദ്ധ ആകർഷിച്ച വാഹനമാണ് നെക്സോണ്. അത് സർവ്വസാധാരണമായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നെക്സോണ് ഈവിയിലും പെട്ടെന്ന് പോകും. പക്ഷേ ഈ വാഹനത്തിനുള്ള പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ അഴക്, ഇതിൻ്റെ ഡിസൈനിങ്. കാരണം നമുക്കറിയാം ടാറ്റ ജാഗുർ, ലാൻഡ് റോവർ എല്ലാം പോലത്തെ കമ്പനികൾ വാങ്ങി ടാറ്റയുടെ ഇപ്പോഴത്തെ വാഹനങ്ങൾ ഡിസൈൻ ചെയ്യുന്നത് അതിലെ ഡിസൈനർമാരാണെന്നുള്ള കാര്യം കൂടി നമുക്കറിയാം. അപ്പോൾ അവർ ഡിസൈൻ ചെയ്തത് കൊണ്ടാകാം ഇതിന് ഒരു വിദേശ ടച്ച് തന്നെ ഈ വാഹനത്തിന് വന്നിട്ടുണ്ട്. ഇത് 2021 വരുന്ന ടാറ്റ അൾട്രോസ്. ഇതിൻ്റെ കിലോമീറ്റർ വെറും 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ ഏറ്റവും ഫുൾ ഓപ്ഷൻ ലിമിറ്റഡ്, ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വരുന്ന ഈ വാഹനം, ഡ്യുവൽ ടോൺ എല്ലാം വരുന്ന വാഹനം നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റുമെന്നറിയോ? നിങ്ങൾക്ക് വെറും ഒരു 6,15,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. നിങ്ങൾക്ക് എത്രയാണോ ലോൺ വേണ്ടത് അതും ഇതിൽ അവൈലബിൾ ആണ്. വെറും 50,000 കിലോമീറ്റർ ഓടിയ ഈ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനത്തെ നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഉടനെ തന്നെ മാനുസ് കാർ വേൾഡുമായി വരിക. ഇപ്പം ഞാൻ നിങ്ങൾക്കിപ്പോൾ ഏകദേശം 7 വാഹനങ്ങൾ പരിചയപ്പെടുത്തി. അൾട്രാസ്, ക്രാറ്റ, എസ് ക്രോസ്, അതേപോലെ തന്നെ WRV, അതേപോലെ തന്നെ കിയ സോണറ്റ്, അതേപോലെ തന്നെ ക്രെറ്റ SX ഓപ്ഷനിൽ വരുന്ന, പിന്നെ ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന, ഫുള്ളി പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന കോമ്പാക്ട് XUV വരുന്ന ഒരു ജീപ്പ് കോമ്പസ്, ഇത്രയും വാഹനങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി. ഇതെല്ലാം റീസണബിൾ ആയിട്ടുള്ള പ്രൈസാണെന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. ഈ വാഹനങ്ങൾക്കെല്ലാം തന്നെ മാനുസ് കാർ വേൾഡ് ആദ്യം മുതലേ നൽകി വരുന്ന ആക്സിഡൻറ്റ്, ടോട്ടൽ ലോസ്, ഫ്ലഡ് അഫക്റ്റഡ് വാഹനങ്ങളല്ല എന്നുള്ള എഗ്രിമെൻറ്റ് ഗ്യാരണ്ടിയും വാറണ്ടിയും നമ്മൾ നൽകുന്നു. ഈ വാഹനങ്ങൾക്കെല്ലാം ഞാൻ ഫസ്റ്റ് പരിചയപ്പെട്ടു വരാം. ട്രൂ പ്രോമിസിൻ്റെ ഗ്യാരണ്ടിയും വാറണ്ടിയും നിങ്ങൾ ആവശ്യപ്പെടുന്ന വാഹനത്തിന് മാനുസ് കാർ വേൾഡ് തികച്ചു നൽകുന്നതാണ്. അപ്പോൾ ഈ വാഹനങ്ങളുടെ എല്ലാം RC സംബന്ധമായിട്ടുള്ള, പേപ്പർ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തികച്ചും നിങ്ങൾ മാനുസ് കാർ വേൾഡിൻ്റെ ഓഫീസ് നമ്പറായ 9188551234 എന്ന ഞങ്ങളെ നമ്പറിൽ ബന്ധപ്പെടുക. അതേപോലെ തന്നെ ഞങ്ങളെ ഇൻസ്റ്റാ, ഫേസ്ബുക്ക്, യൂട്യൂബ് അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാം. HP മാനുപ്പറ്റം സൈനിങ് ഔട്ട്.